വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ബാംഗ്ലൂർ റോസ് ടൈപ്പ് മുന്തിരി 2 കൊല്ലം മുമ്പൊക്കെ വെട്ടിയിരുന്നു. അതിൻ്റെ കട ഇളക്കിയതാണ് ഇന്ന്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഞാൻ നാസിക് വെറൈറ്റി മുന്തിരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേരുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത്യാവശ്യം നല്ല വണ്ണത്തിലും അതുപോലെ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ അതേ കാണുന്നതൊക്കെ വേര് മണ്ണിൻ്റെ അടിയിൽ വളരെ ആഴത്തിൽ പോയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് വേറെ, ഇപ്പോൾ ഇത് ഒരു നാസിക്കിൽ നിന്നുള്ള മുന്തിരിയുടെ വെറൈറ്റിയാണ്. നമ്മുടെ അവിടെ എത്രത്തോളം ഇത് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല, എന്നാലും ഒരു പരീക്ഷണമാണ്. എൻ്റെ കാര്യത്തിൽ പലതും പരീക്ഷണങ്ങളാണ്, നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും. ഇത് മറ്റ് ഇപ്പോൾ ഈ റോസ് മുന്തിരിയൊക്കെ ഞാൻ വെച്ചപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു, ഇതിൻ്റെ വള്ളികൾക്കൊക്കെ നല്ല കനം ഒക്കെ ഉണ്ടായിരുന്നു. ഇത് അത്രയൊന്നും ഇല്ല. ഇതിൻ്റെ ഇലകൾ ശ്രദ്ധിച്ചാൽ അറിയാം കുറച്ചൊരു ഡാർക്ക് കളറാണ്. മറ്റേ മുന്തിരികളുടെയൊക്കെ ലൈറ്റ് പച്ചയാണ്, ഇത് ഇത്തിരി ഡാർക്ക് പച്ച. അതുപോലെ അതിൻ്റെ ആ വള്ളിയും ഇതുകളൊക്കെ ഒരു ബ്രൗൺ, ഒരു പർപ്പിൾ കളർ എന്ന് പറയാം. അപ്പോൾ മുന്തിരി മിക്കവാറും പർപ്പിൾ ആവാനാണ് സാധ്യത. അവിടുത്തെ വെറൈറ്റികൾ രണ്ടും ഉണ്ട്, പച്ചയുണ്ട്, നാസിക്കിൽ പർപ്പിളും ഉണ്ട്. ഏതാ വെറൈറ്റി എന്നൊന്നും അറിയില്ല. എൻ്റെ ചേച്ചി ഒരാൾ നാസിക്കിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ദൂലെ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ആൾ നാസിക്കിൽ പോയപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്താണ്. ഇതിൻ്റെ 2 ചെടികളെ തൈകൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഞാൻ വെച്ചത്. ഒരെണ്ണം വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതിൻ്റെ അവിടേക്ക് ഈ ചെറിയൊരു ട്രെല്ലിസാണ് അത് മെലിക്ക് പടർത്തി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ടെറസിൻ്റെ മുകളിലേക്കാണ് പടർന്ന് കയറണത്. ഞാൻ അധികം ടെറസിൻ്റെ മുകളിലേക്ക് വിടില്ല ഇതിനെ. ഇതുമ്പോൾ തന്നെ ഒക്കെ അത്രയ്ക്കൊക്കെ ഇതിനുള്ള ഗ്രോത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. മറ്റേ ബാംഗ്ലൂർ റോസും ഇതുപോലെ തന്നെ ഒക്കെ ഇതുമ്മ ഈ ട്രെല്ലിസിന് തന്നെയാണ്. 3 കാലുണ്ട് ട്രെല്ലിസിൻ്റെ. അതുമ്മ നൈലോൺ ചരടായിരുന്നു, ഇപ്പോൾ കയറാണ് കെട്ടിയിട്ടുള്ളത്. ഇതാണ് അടുത്ത മുന്തിരിയുടെ വള്ളി. അപ്പോൾ ഇങ്ങനെ 2 മുന്തിരി ചെടികൾ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്.